ഗവൺമെന്റ് പോളിടെക്നിക് മുക്കം നഗരസഭയ്ക്ക് നഷ്ടമാവില്ലെന്ന് നഗരസഭാ ചെയർമാൻ പി ടി ബാബു പറഞ്ഞു. ഇസ്ലാഹിയ കോളേജിന്റെ വഖഫ് ബോർഡിന്റെ കീഴിലുള്ള സ്ഥലത്ത് പോളിടെക്നിക് സ്ഥാപിക്കാൻ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പോളിടെക്നിക്കിനായി കൊടിയത്തൂർ ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്തുകൾ ശ്രമം തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് ചെയർമാന്റെ പ്രതികരണം. തിരുവമ്പാട് നിയോജക മണ്ഡലത്തിൽ മുക്കം നഗരസഭയിൽ അനുവദിച്ച പോളിടെക്നിക് മുക്കം നഗരസഭയിൽ തന്നെ സ്ഥാപിക്കാനുള്ള നടപടിയുമായിട്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നതെന്ന് നഗരസഭാ ചെയർമാൻ പി ടി ബാബു പറഞ്ഞു. ഇസ്ലാഹിയ കോളേജിന്റെ വഖഫ് ബോർഡിന് കീഴിലുള്ള സ്ഥലമാണ് ഇപ്പോൾ പോളിടെക്നിക് സ്ഥാപിക്കാൻ കണ്ടെത്തിയത്. ഈ സ്ഥലം അക്വിസിഷൻ നടപടിക്കായി സമർപ്പിച്ചിട്ടുണ്ട്. വഖഫ് ബോർഡിന്റെ ഭൂമിയായതുകൊണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകേണ്ടതുണ്ടെന്നും ഇസ്ലാഹിയ കോളേജ് തന്നെ നഗരസഭയ്ക്ക് ആവശ്യമായ ഭൂമി വിട്ടുതരാമെന്ന് സമ്മതപത്രം സമർപ്പിച്ചിട്ടുണ്ടെന്നും നഗരസഭാ ചെയർമാൻ വ്യക്തമാക്കി. പോളിടെക്നിക് മുക്കം നഗരസഭയ്ക്ക് നഷ്ടമാവുമെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്ഥലം ആവശ്യപ്പെട്ട് സ്പെഷ്യൽ ഓഫീസർ നിയോജക മണ്ഡലത്തിലെ മറ്റു പഞ്ചായത്തുകൾക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് നഗരസഭാ ചെയർമാന്റെ പ്രതികരണം. മുക്കം നഗരസഭയ്ക്ക് അനുവദിച്ച പോളിടെക്നിക്ക് ആ പോളിടെക്നിക്ക് മുക്കം നഗരസഭയിൽ തന്നെ സ്ഥാപിക്കാനുള്ള നടപടിയുമായിട്ടാണ് ഇപ്പോൾ നഗരസഭ മുന്നോട്ട് പോകുന്നത്. അതിനൊന്നും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇസ്ലാഹിയ കോളേജിൻ്റെ വഖഫ് ബോർഡിൻ്റെ കീഴിലുള്ള അവരുടെ കൈവശമുള്ള സ്ഥലമാണ്. അക്വിസിഷൻ നടപടിക്കായി നമ്മൾ സമർപ്പിച്ചിട്ടുള്ളത്. അക്വിസിഷൻ നടപടികൾ കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ സർക്കാരാണ് തീരുമാനിക്കുന്നത്. സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എത്ര പണം നൽകിയും സ്ഥലം ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും പോളിടെക്നിക് മുക്കം നഗരസഭയിൽ തന്നെ സ്ഥാപിക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിന്റെ ബാക്കി കാര്യങ്ങൾ വാലേഷൻ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് എത്ര പണയമാണെങ്കിലും ഞങ്ങൾ ശേഖരിച്ചുകൊണ്ട് അത് അടയ്ക്കാൻ തയ്യാറ്, സ്ഥലം ഏറ്റെടുക്കാനും തയ്യാറാണ്. മുക്കം നഗരസഭയിൽ തന്നെ പോളിടെക്നിക് സ്ഥാപിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അതേസമയം സ്പെഷ്യൽ ഓഫീസറുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടിയത്തൂരിലും പോളിടെക്നിക്കിനായി സ്ഥലം കണ്ടെത്താൻ ഭരണസമിതി നടപടി തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.